ഹലോ, എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഒരു പനീറാണ് ഉണ്ടാക്കാൻ പോണത്. എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. 3 മീഡിയം സൈസ് തക്കാളി മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുള്ളതാണ്. 3 മീഡിയം സൈസ് സവോള നല്ലോണം ചെറുതായിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ആവശ്യത്തിനുള്ള ഉപ്പ്, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആണ് എടുത്തിരിക്കുന്നത്, 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ നെയ്യ്, 300 ഗ്രാം പനീർ ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുള്ളതാണ്, 1 ടീസ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ജീരകത്തിന്റെ പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 4 ഏലക്ക ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, 5 ഗ്രാമ്പു, 1 കഷ്ണം പട്ട, 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ കടലമാവ്, 2 ടീസ്പൂൺ ഓയിൽ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. കുറച്ച് മല്ലിയില. 1 ബൗളിലേക്ക് പനീർ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, ഇത്തിരി മഞ്ഞപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇത് നല്ലോണമൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിത് നല്ലോണമൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പനീർ ഉടഞ്ഞു പോവരുത്. നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഒരു അരമണിക്കൂർ നമുക്ക് മാറ്റിവെക്കാം. അതിനുശേഷം നമുക്കൊന്ന് വറുത്തെടുക്കാം. ഞാനിപ്പോൾ ഇതാ ഒരു പാൻ വെച്ചിട്ട് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പനീർ ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വറുത്തെടുക്കാന്. ഈ ഭാഗം ആയിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പത്തെ പനീറൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എടുക്കാം. വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടാവുമ്പോൾ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം, നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ മസാലകൾ ഇടുകയാണ്. പട്ട, ഗ്രാമ്പു, ഏലക്ക, ജീരകമൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഏലക്ക ഒന്ന് ചതച്ച് തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോഴാണ് അതിന്റെ ഫ്ലേവർ കറക്റ്റ് ആയിട്ട് ഇറങ്ങി വരുള്ളൂ. അത് ജീരകം പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ലോണൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പൊ ഒന്ന് വഴണ്ട പച്ചമണം ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. കളറൊക്കെ ഒന്ന് മാറി നല്ലോണം വഴണ്ട് വരണം. അത് വരയ്ക്ക് നമുക്ക് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് പകുതി വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നല്ലോണം വഴറ്റുക. ഇപ്പത്തെ സവോള നല്ലോണം വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം. ഇതിനുശേഷം അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവനുസരിച്ചിട്ട് മുളകിന്റെ അളവ് കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാം. അതുപോലെ ബാക്കിയുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, ജീരകത്തിന്റെ പൊടി, ഗരം മസാല, എല്ലാ മസാലകളും ചേർത്താൽ നമ്മൾ നല്ലോണം വഴറ്റി കൊടുക്കാം. തീ കൂട്ടി കൊടുക്കരുത്. പച്ചമണം നല്ലോണം മാറണം. നമ്മളിത് പച്ചമണം മാറണ വരെ നല്ലോണം വഴറ്റിയെടുക്കുക. ലോ ഫ്ലെയിമിലിടുക. ഫ്ലെയിം കൂട്ടി കൊടുക്കരുത്. ഇപ്പത്തെ പച്ചമണം നല്ലോണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കടലമാവിന്റെ പൊടി ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇതിട്ടിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക. ആ കടലമാവിന്റെ പച്ചച്ചോയ നല്ലോണം മാറണം. ഇതാണ് മെയിനായിട്ട് ഹോട്ടലുകളിലൊക്കെ ഒരു ചേർക്കുന്ന ഒരു ഇത്, കറിക്ക ഒരു കൊഴുപ്പും ഒക്കെ കിട്ടാനായിട്ട്. ഇതിട്ട നല്ല ടേസ്റ്റാണ്. അളവ് കൂടരുത്, പറഞ്ഞിട്ടുള്ള അളവിൽ തന്നെ ഇട്ട് കൊടുക്കാം. നല്ലോണം പച്ചമണം മാറണ വരെ നല്ലോണം വഴറ്റി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാം.
flame കൂട്ടിയാലേ പൊടി കരിഞ്ഞു പോകും. ഇപ്പോ നല്ലോണം വഴണ്ടിട്ടുണ്ട്. ആ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി അരച്ച് വെച്ച് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം വഴറ്റ ഈ തക്കാളി വെന്ത് നല്ലോണം ഉടഞ്ഞു വരണം. നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്ക. ഈ തക്കാളിയുടെ വെള്ളം മുഴുവൻ വറ്റിയിട്ട് നല്ല റോസ്റ്റ് പരുവത്തിലാവണം. ഇപ്പത മസാലയൊക്കെ നല്ലോണം വഴണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നല്ലോണം വഴറ്റി കൊടുക്കാം. തക്കാളിയുടെ പുളി അനുസരിച്ചിട്ട് തക്കാളി എടുക്കാം. ഒരു 4 തക്കാളി വരെ എടുക്കാം. ഇത് നല്ല അത്യാവശ്യം പുളിയുള്ള ഒരു തക്കാളി ആയിരുന്നു, അതുകൊണ്ടാണ് 3 എണ്ണം എടുത്തത്. 4 എണ്ണം വരെ എടുക്കാം കേട്ടോ. ഇതിപ്പോ നല്ലോണം വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ഇളക്കുക. ഉപ്പും പുളിയൊക്കെ നോക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് പനീർ ഇട്ട് കൊടുക്കാം. പനീർ ഉടയാണ്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. മസാല കോട്ടാവുന്ന രീതിയിൽ. ഇനി ചെറുതായിട്ടൊന്ന് വറ്റി വരട്ടെ. ഉള്ളിയൊക്കെ നല്ലോണം വഴണ്ടു വരണം. അതുപോലെ തന്നെ മസാലയുടെ പച്ചമണം നല്ലോണം മാറണം. അപ്പോഴേക്കാണ് കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുക. ഉള്ളിയൊന്നും വഴണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ തന്നെ വഴറ്റിയെടുക്കുക. അതുപോലെ തന്നെ മസാലയും നല്ലോണം പച്ചമണം മാറി എണ്ണ തെളിയുന്നത് വരെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വഴറ്റിയെടുക്കണം. ഇതിപ്പോ പനീറായിട്ടുണ്ട്, എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ഗ്രേവി ടൈപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഗ്രേവി തന്നെ ആക്കാം. അപ്പൊ ഞാൻ ഇത്തിരി ഡ്രൈ ആക്കിയിട്ടുണ്ട്. മല്ലിയില ഇട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യാം. ഇപ്പൊ പനീറായിട്ടുണ്ട്, നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം.